ബർത്ത്ഡേക്ക് സർപ്രൈസ് കേക്കുകൾ മാത്രമേ ഗിഫ്റ്റുകളില്ലേ? ഗിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് ലാസ്റ്റ് ബർത്ത്ഡേ, ലാസ്റ്റ് വെഡിങ് ആനിവേഴ്സറി? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്ത്? വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ അവള് ഗിഫ്റ്റ് തരാതിരുന്നത്? ശരിയാണല്ലോ ചോദിക്കണോ. ഗിഫ്റ്റ് കിട്ടിയില്ല ആക്ച്വലി. സാധാരണ എന്തെങ്കിലുമൊക്കെ പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പറയണ പോലെ മറ്റേ എന്താണ് അതിന്റെ പേരെന്ന് എനിക്കറിഞ്ഞോ, ഈ പാക്ക് എല്ലാം കൂടെ നമ്മള് ചാർജർ അത് ഇതൊക്കെ കൂടെ ഇങ്ങനെ വെക്കുന്ന ചെറിയ ബാഗ്, ബാഗല്ല അതാ പറഞ്ഞേ, ബാഗ് എന്നായിരുന്നെങ്കിൽ എനിക്കറിയാം. ഇത് ബാഗല്ല, വേറെന്തോ അങ്ങനെ എന്തോ ഒരു അതിന്റെ പേരുണ്ടത്. എലിസബത്തിനൊന്ന് വിളിച്ചു വെച്ചാൽ വേണമെങ്കിൽ വിളിച്ചു വേണം. ഓക്കേ, അതെ സ്പീക്കർ ഉണ്ടാ. ഓ എന്നെ കൊണ്ട് എലി, ഞാൻ ഇന്റർവ്യൂലാണ്, വേറൊന്നും പറയരുത്. ഹലോ, നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് എന്തോ സാധനം മേടിച്ചെന്നില്ലായിരുന്നു, അതിന്റെ പേരെന്തായിരുന്നു? സോറി, വെഡിങ് ആനിവേഴ്സറിക്ക് അല്ല, മറ്റേ നമ്മൾ ഈ യാത്ര പോകുമ്പോ ഈ ചാർജറും മറ്റേ പേഴ്സൊക്കെ വെക്കണ ഒരു ട്രാവൽ ഓർഗനൈസർ, അതിന്റെ പേര് കിട്ടിയില്ല, അതാ ചോദിച്ച. ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു, അതെന്തായിരുന്നു? അല്ല, വെഡിങ് ആനിവേഴ്സറിക്ക് എലി അന്നും ബേസലിന് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന്. അത് കേക്കല്ലേ, അതിപ്പോ സ്ഥിരമായിരുന്നു, സർപ്രൈസ് ഡെയിലി ആയിരുന്നു. പരസ്പരം തേങ്ങ കൊടുത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നും തന്നില്ല, അങ്ങനെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി, സോറി, ഞാൻ വിളിക്കാം. ഭാര്യയെ കുറച്ച് പേടിയുള്ള ഭർത്താവായിരിക്കുന്നത് നല്ലതാ. ശരി എന്നാ, ഓക്കെ ബൈ. ഞാൻ പറഞ്ഞ പോലെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനത് ചെയ്യരുത്, വിളിക്കരുത്. ഞാനും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ശരിയാ. അവളെനിക്ക് സർപ്രൈസ് എങ്കിലും തന്നു, ഞാൻ അതും ചെയ്തില്ല. ഈ ജാനമനെ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് മറ്റേ മാനസവനെ പോലെ പാട്ടുകളൊക്കെ പാടി കടന്നിട്ടുണ്ടോ? ഇല്ല. ഈ ഇൻഫോസിസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും പുറത്തേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഇടയ്ക്കൊരു ഇച്ചിരി ഒരു ഒന്ന് രണ്ട് മാസം ഈ പറയണ പോലെ ചെന്നൈയിൽ ഓൺസൈറ്റ് കിട്ടിയായിരുന്നു. അപ്പൊ ഒരു ബാങ്കിൽ പോയിരുന്നു ജോലി ചെയ്യേണ്ട വന്നായിരുന്നു. ബാങ്കിലോ? നമ്മൾ ക്ലയന്റ് ബാങ്ക് ആയിരുന്നു. അപ്പൊ ബാങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മള് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ബാങ്കിന്റെ ആ മാനേജറിന്റെ തൊട്ടടുത്ത ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അനങ്ങാൻ പോലും അയാൾ സമ്മതിക്കൂല. ഈ പറയണ പോലെ ഇങ്ങനെ ചായ പിടിക്കാൻ പോണെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, പുള്ളി ആ പെട്ടെന്ന് വാന്നൊക്കെ പറയണ പോലത്തെ ഒരു ബാങ്ക് മാനേജർ. അങ്ങനെ ഒരു രണ്ടു മാസം എനിക്ക് പറ്റുന്നുണ്ടായില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഓൺസൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. കമ്പനിയിൽ നിന്ന് വരുമ്പോ എനിക്ക് അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, വയറ്റ് വേദന എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും. പിന്നെ കമ്പനിക്ക് മനസ്സിലായി ഞാൻ എടുക്കൂല. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവനെ പുറത്താക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പോയി പേപ്പർ കൊടുക്കുന്നത്. ഞാൻ തന്നെ ഇറങ്ങി. ബേസിലിനെ പോലെ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര ചില്ലാണ് അല്ലേ. ചില്ലിങ് മണാലിയൊക്കെ അവരിപ്പോഴും മണാലിയിലുണ്ട്. മണാലിയിൽ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. അച്ഛൻ മറ്റേ മഞ്ഞിക്കൂടെ ഉരുണ്ടു വരുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു ഇന്നലെ.